ചെടിയിലെ എല്ലാ ഇലകളും പറിക്കില്ല. അടിഭാഗത്തു നിന്ന് പൊന്തി വരുന്ന രണ്ട് ഇല മാത്രം, അത് മഞ്ഞ കളറിൽ മെച്ചൂർഡ് ആയിട്ടുള്ള രണ്ടില. എല്ലാ ചെടിയിൽ നിന്നും ഈ രണ്ട് ഇലകൾ വീതം പറിച്ച് അടുക്കി വെച്ചിട്ടാണ് അവർ പറിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ പറിച്ചിട്ട് കയ്യിൽ അങ്ങോട്ട് വെക്കും. എല്ലാ ചെടിയിൽ നിന്നും ഒരേപോലെ രണ്ട് ഇല. പിന്നെ അടുത്ത് ഇവർ ഇതൊക്കെ കൊണ്ടുപോയി ഉണക്കാനിടുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ പുകയില കെട്ടാക്കിയിട്ട് ഇതേ തലയിൽ വെക്കുന്നു. തല വെക്കാൻ പോവാണ് ചേട്ടൻ. ഇങ്ങനെ തൂക്കിയിരുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സൂചി ഉപയോഗിച്ചിട്ട് രണ്ടില അപ്പുറത്ത് രണ്ടില അപ്പുറത്ത് എന്നുള്ള രീതിയിൽ നാല് ഇലകൾ ഒരു കയറിൽ കോർത്തിട്ട് ഇത് ഇങ്ങനെ തലകീഴായി തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്ത് പോയിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺസുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഈ നിൽക്കുന്നത് പുകയില പാടത്താണ് കേട്ടോ. നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു എല്ലാവർക്കും പുകയിലത്തോട്ടും അവിടെ എങ്ങനെയാണ് ഇവർ പുകയില പറിക്കുന്നത്, ഏത് ഇലയാണ് പറിക്കുന്നതൊക്കെ, അതേപോലെ പുകയിലേൻ്റെ പൂവും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പിന്നെ ഇതങ്ങ് കുറച്ചങ്ങോട്ട് വലുതാവട്ടെ, വലിയ ഇലയാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് വിത്ത് പാകിയിട്ട് കുഞ്ഞു തൈയാകുമ്പോൾ തന്നെ പറിച്ച് മാറ്റി നടുകയാണ് ചെയ്യുക പുകയില. അല്ലാതെ നമ്മൾ സാധാരണ ഇങ്ങനെ പാകി ഇങ്ങനെ ഒന്നായിട്ട് പൊന്തിച്ച് വെക്കുകയല്ല ചെയ്യുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വിത്ത് പാകിയോർത്ത് തന്നെ മുളച്ച് വരില്ല ചെയ്യുക. ഇതൊരു ഭാഗത്ത് പാകി നിർത്തിയിട്ട് നമ്മുടെ മെയ്സിനും കപ്പയ്ക്കൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, മധുരക്കിഴങ്ങൊക്കെ നടാൻ വേണ്ടി നമ്മളിങ്ങനെ വരമ്പെടുക്കില്ല, അതേപോലെ പുകയില നടാൻ വേണ്ടിയിട്ട് അവർ വരമ്പെടുക്കും. വരമ്പെടുത്തിട്ട് ഈ തൈ ഇങ്ങനെ മാറ്റി നടുകയാണ് ചെയ്യാം. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഞാൻ എല്ലാം തന്നെ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്നില്ല, നമുക്ക് വഴിയെ വഴിയെ ഓരോ കാഴ്ചകൾ കാണാം. അപ്പോൾ പുകയില വലുതായി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പുകയിലേന്റെ ഇല ഹാർവസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മലാവിനെ സംബന്ധിച്ചിടത്തോളം മലാവിന്റെ ഇൻകത്തിന്റെ ഒരു പാർട്ടാണ് ഈ പുകയില എന്നായത് ടുബാക്കോ എന്നായത്. ടുബാക്കോ ശരിക്കും ഇവിടുത്തെ മലാവി ഗവൺമെന്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാറുള്ളത്. വേറെ ആർക്കും ഇത് എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് മുഖേനയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. പുകയില പാടം കാണാം നമുക്ക്. അപ്പൊ ഈ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാം പുകയിലയാണ് കേട്ടോ. അങ്ങ് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന പുകയില പാടാണ്. പുകയിലൊക്കെ വലിയ വലുപ്പം എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി എല്ലാം ഒന്ന് ചുറ്റിക്കാണാം. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പുകയില കാണുന്നത് കണ്ടോ. ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുകയിലേൻ്റെ ഇല അവർ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത് ചെന്നിട്ട് കാണാം. അതിൻ്റെ മുന്നേ ഞാൻ പുകയിലേൻ്റെ ചെടി ശരിക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പുകയിലേന്റെ ചെടി ഇങ്ങനെയാണ്, കാണാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ. ഞാൻ ഈ മലാവിയിൽ വന്നിട്ടാണ് പുകയിലേന്റെ ചെടി കണ്ടത്. അപ്പൊ അടിഭാഗത്തുള്ള ഇല കണ്ടില്ലേ, മഞ്ഞ നിറത്തിൽ വരുന്നത്, ഇങ്ങനെ അടിഭാഗത്തുള്ള മഞ്ഞ നിറത്തിൽ അത് മെച്ചോർഡ് ആയിട്ടുള്ള ഇലയാണ്. ഈ ഇലയാണ് അവർ പറിച്ചെടുക്കുക കണ്ടോ. നല്ല വലുപ്പുണ്ട് ഈ ഇലയ്ക്ക്. അപ്പൊ കണ്ടോ, ഇത്രയും വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന പുകയില പാടത്താട്ടോ നമ്മളുള്ളത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കാൻ കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ പുകയില നല്ല വലിയതാകുമ്പോൾ ഇതിൽ പൂവ് വരും, അതിലാണ് തോന്നുന്നു വിത്തുണ്ടാവണത്. അത് ഞാൻ കാണിച്ചു തരാം പുകയിലേൻ്റെ പൂവ്. അപ്പം അവിടെ പൂവുള്ളൊരു ചെടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ചേച്ചിമാരുടെ അടുത്തേക്ക് പോകാം, ചേച്ചിമാരെങ്ങനെയാണ് ഇല പറിക്കുന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ചേട്ടന്മാരുടെ അടുത്തേക്ക് പോവാണ്. പുകയിലേൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ മത്തംവള്ളി പടർന്നു കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ മത്തംവള്ളി പടർന്നു കയറിയിട്ടുണ്ട്. അപ്പം ഈ പുകയിലൊക്കെ ഹാർവസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മത്തം പറിക്കാനാവും. പിന്നെ മത്തം എന്ന് പറയുന്നത് മത്തൻ്റെ സീസൺ ആകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മത്തം ഇങ്ങനെ കുന്നു കൂട്ടി ഇട്ടേക്കെ ആയിരിക്കും. പിന്നെ ആരൊക്കെ വന്നത് എടുത്തുകൊണ്ടു, അതായത് ഏതൊക്കെയും വലിയ ട്രക്കും വണ്ടിയൊക്കെ വന്നിട്ട് അത് ശേഖരിച്ച് കൊണ്ടുപോകാറാണ്. നമ്മൾ ആ മത്തം സീസൺ ആകുമ്പോൾ റോഡിൽ ഫുള്ളും കാണാൻ പറ്റൂട്ടോ. അത്രയധികം മത്തൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചേട്ടന്മാരുടെ അടുത്തേക്ക് പോവാം, അവർ പറക്കേണ്ടതൊക്കെ കാണിച്ചു തരാം. അപ്പൊ പുകയില പറിച്ചു വരുന്ന ചേച്ചിയാണ്. ഇവരിങ്ങനെ പുകയില പറിച്ചിട്ട് എന്താ അതിൻ്റെയൊക്കെ വലിയ മൂത്ത മഞ്ഞ നിറത്തിലുള്ള മെച്ചോർഡ് ആയിട്ടുള്ള ഇല പറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെക്കും. ഒരേ രീതിക്കാണ് ഇത് പറിച്ചെടുക്കുക. അപ്പൊ എല്ലാ ചെടിയിൽ നിന്നും താഴെയുള്ള രണ്ട് ഇലയാണ് പറിക്കുന്നത് കണ്ടോ. മഞ്ഞ നിറത്തിലുള്ള ഇലയാണ്, ഇങ്ങനെയാണ് ഇത് പറിക്കുക. ഒന്നിച്ച് എല്ലാ ചെടിയിലും എല്ലാ ഇലകളും പറിക്കില്ല. അടിഭാഗത്തു നിന്ന് പൊന്തി വരുന്ന
രണ്ട് ഇല മാത്രം, അത് മഞ്ഞ കളറിൽ മെച്ചൂർഡായിട്ടുള്ള രണ്ടില. എല്ലാ ചെടിയിൽ ഈ രണ്ട് ഇലകൾ വീതം പറിച്ച് അടുക്കി വെച്ചിട്ടാണ് അവർ പറിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ പറിച്ചിട്ട് കയ്യിൽ അങ്ങോട്ട് വെക്കും. എല്ലാ ചെടിയിൽ നിന്നും ഒരേപോലെ രണ്ട് ഇല. പിന്നെ അടുത്ത് ഇവർ ഇതൊക്കെ കൊണ്ടുപോയി ഉണക്കാനിടുന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ വേറൊരു ദിവസം വരും, ഇതുപോലെ വീണ്ടും രണ്ട് ഇല പറിക്കും. കണ്ടോ, പുകയില കെട്ടാക്കിയിട്ട് ഇത് തലയിൽ വെക്കുന്നു. തല വെക്കാൻ പോവാണ് ചേട്ടൻ. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ പോണ വഴിക്ക് പുകയില എല്ലാവർക്കും കാണിച്ചതായിരുന്നു. അന്നേരക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ചേട്ടനും ചേച്ചിമാരൊക്കെ പറഞ്ഞു ഓക്കെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. തമാലയാണ് ചോദിച്ചത് വേറെ ലാംഗ്വേജിൽ. അപ്പൊ നമുക്ക് പുകയിലേന്റെ പൂവ് കാണണ്ടേ, എവിടെയാണ് ഇതിന്റെ വിത്ത് ഉണ്ടാവണെന്നുള്ളത്? ഇത് കണ്ടോ, ഇതാണ് ടുബാക്കോയിന്റെ പൂവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളില് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നതില് കൂടുതൽ ആൾക്കാര് ആദ്യമായിട്ടായിരിക്കും ടുബാക്കോയിന്റെ പൂവ് കാണുന്നത്. ചില ആൾക്കാരൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പൂവ് ഞാൻ കാണിച്ചത്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ പൂവുണ്ടാകുന്നത് കേട്ടോ. ഒരു പിങ്കിഷ് കളർ, ലൈറ്റ് പിങ്ക് കളറിലാണ് ഈ പൂവുണ്ടാകുന്നത്. കണ്ടോ, ഞാൻ ടുബാക്കോൻ്റെ പൂവ് എന്ന് പറയുന്നത്. അപ്പം ടുബാക്കോൻ്റെ ചെടി ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഈ ചെറുതിലേ ഇതിൻ്റെ 1-2 ഇല ഇങ്ങനെ പറിക്കും, പിന്നെ 2.5 പറിക്കും, 2.5 പറിക്കും, 2.5 പറിച്ച് കണ്ടോ ഇലകളൊക്കെ പറിച്ച് ഇപ്പോൾ മോള് വരെ എത്തിയിട്ടുണ്ട് ഈ ചെറിയ ചെടി. ഇനി ഈ ഒരു ചെടിയിൽ ഇത്ര ഇലകൾ മാത്രമേ ഉള്ളൂ, വിരലെണ്ണാവുന്ന ഇലയേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8 8 ഇല ഉള്ളൂ, പിന്നെ ഒരു കുഞ്ഞില. അങ്ങനെ 8 ഇല മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇതിൽ പറിക്കാൻ ലാസ്റ്റ് കണ്ടില്ല, പൂവും ഉണ്ടായി. അപ്പോൾ ഇതാണ് കേട്ടോ ടുബാക്കോൻ്റെ പൂവ് എന്ന് പറയുന്നത്. ഈ ഒരു ടുബാക്കോൻ്റെ ചെടിയൊക്കെ കണ്ടില്ലേ, താഴത്തു നിന്ന് ഇവരെല്ലാ ഇലയും പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു വലുപ്പം കണ്ടില്ലേ ഇലേൻ്റെ. അപ്പോൾ ഈ നമ്മുടെ പുകയിലേൻ്റെ പാടം കാണാൻ നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ പൂവും ഇലയും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയ്ക്കൊരു ചെറിയൊരു മഞ്ഞ കളർ കൂടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനൊരു ഫോട്ടോ എടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുഖം കുറച്ച് ബ്രൈറ്റാക്കി തരുന്നുണ്ട്. ബ്രൈറ്റ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫി മൂഡിൽ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും. കാരണം ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. വെറും പച്ച മാത്രമല്ല, പച്ചേൻ്റെ ഇടയിൽ കൂടെ ഒരു ഇളം മഞ്ഞയൊക്കെ വന്നതുകൊണ്ട് നല്ല സ്ഥലം. കണ്ടില്ലേ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അടുത്താണ് വിചാരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നമ്മളിൽ പല ആൾക്കാരും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ ഇവിടെ വന്നിട്ടാട്ടോ ഇത് കണ്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇത് കണ്ടോ, ഇതാണ് പുകയില. ഇങ്ങനെ ഈ മെച്ചുവേർഡായെന്ന് മനസ്സിലാക്കുന്നതാണ് കേട്ടോ ഈ മഞ്ഞ കളറ്. ഇങ്ങനെ മഞ്ഞ കളറ് വരും, ഇലേൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് തരും, അപ്പോഴാണ് ഇത് മെച്ചുവേർഡായത് പറിക്കാനായെന്ന് മനസ്സിലാക്കുക. പിന്നെ 2-2 ഇല മാത്രമാണ് കേട്ടോ ഇവർ പറിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷൻ വരുമ്പോൾ വീണ്ടും 2, അങ്ങനെ ഓരോ എന്താ പറയുക
ഇങ്ങനെ ഓരോ ഇടവേളകളിലാണ് ഇത് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം. ഇനി നമുക്ക് കാണാനുള്ളത് ഇത് എങ്ങനെയാണ് ഇവർ കെട്ടി തൂക്കി ഉണക്കുന്നത് എന്നുള്ളത് ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഓരോ സെക്ഷൻ വൈസ് ആയിട്ടായിരിക്കും ഇത് ഉണക്കുന്നത്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവരെ വീട്ടിൽ പോയിട്ട് അപ്പൊ തമാല അവരോട് ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എന്നുള്ളത്. ഇല ഇങ്ങനെ പറിച്ചുകൊണ്ടി കഴിഞ്ഞിട്ട് അപ്പൊ തോട്ടത്തിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പുകയിലേന്റെ ഇല ഇതുപോലെ നിലത്ത് ആദ്യം കൊണ്ടുവിടും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കാണിച്ചുതരാം ശരിക്കും. കണ്ടോ, പുകയില തോട്ടത്തിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് അവര് നിലത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും കേട്ടോ. എല്ലാം അടുക്കി വെച്ചതിന് ശേഷം ഒരു ദിവസം മൊത്തമായിട്ട് ഇരുന്നിട്ട് ഇവര് ഇങ്ങനെ ഇലകള് തല കീഴിടും ഒരു ഷെഡിന്റെ കീഴില്. ഈ ഷെഡൊക്കെ ഇത് പുകയിലെ കൃഷി സമയമാകുമ്പോഴത്തേക്കിന് ഇവർ ഉണ്ടാക്കുന്ന ഷെഡാണ് കേട്ടോ. പുല്ലൊക്കെ വെച്ചിട്ടുള്ള ഇത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ഇവർ ഇങ്ങനെ ഷെഡ് ഉണ്ടാക്കും. എന്നിട്ട് ഇലകൾ ഇങ്ങനെ തല കീഴായിട്ട് തുടങ്ങും. തല കീഴായി ഇങ്ങനെ തൂക്കിയിരുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സൂചി ഉപയോഗിച്ചിട്ട് രണ്ടില അപ്പുറത്ത് രണ്ടില അപ്പുറത്ത് എന്നുള്ള രീതിയിൽ നാലിലകള് ഒരു കയറിൽ കോർത്തിട്ട് ഇത് ഇങ്ങനെ തലകീഴായി തൂക്കിയിടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അടുത്ത് പോയിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ചെറിയൊരു കയറിൽ ഇങ്ങനത്തെ ഒരു കയറുണ്ടാകും. ആ കയറിൽ ഇലകൾ തൂക്കിയിടാണ് ചെയ്യുക. ഇത് കണ്ടോ, ഒരില രണ്ടില സൂചി കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ രണ്ടിലകളായിട്ട് ടോട്ടൽ നാലില ഉണ്ടാവും. രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ സെക്ഷൻ വൈസാണ്. ഇങ്ങനെ പച്ച ഇലകൾ ആദ്യം, പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഇത് ഉണങ്ങി തുടങ്ങും. ഉണ്ടോ, ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുള്ളൊരു മഞ്ഞ കളറിലാണ് ഈ ഇല ഉണ്ടാവുക. ഇനി ഈ പച്ച ഇല ഉണങ്ങി കഴിയാനാ മതി. അതായത് ഈ ഒരു മഞ്ഞ കളർ ആവുന്നത് ആവുമ്പോഴേക്കും ഈ പച്ച ഇലകൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. എന്നിട്ട് പിന്നെയും അവർ പച്ച ഇലകൾ വീണ്ടും പറിച്ചുകൊണ്ടുവരാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ രണ്ട് ഇലകൾ ഓരോ ചെടിയിൽ നിന്ന് പറിച്ചിങ്ങനെ കൊണ്ടുവരും. അപ്പം ഇത്രയും വലിയൊരു ഷെഡാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് കണ്ടോ, നേരത്തെ കണ്ട മഞ്ഞ ഇലകളിൽ നിന്ന് ഒന്നും കൂടി ഉണങ്ങിയിട്ടുള്ളൊരു സ്റ്റേജാണ് ഇപ്പോൾ ഈ കാണുന്ന ഇലകൾ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടോ, ഉള്ളിലേക്ക് പോകും തോറും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഇലകൾ. ഓരോ സെക്ഷനായിട്ടാണ് ഇവർ ഇതാക്കിയിട്ടുള്ളത്.
എന്താ വലിയ ഷെഡുകൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള പുകയിലയാണ് കേട്ടോ. ഇതാണ് നല്ല ഡ്രൈ ആയിട്ടുള്ളത്. ഇതൊന്നും ഇപ്പൊ എടുക്കാൻ, അതായത് ഇതിന്റെ ഉണക്കം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ. ഇത് ഫുള്ളും ഇങ്ങനെ പ്രോസസ് ചെയ്തതിന് ശേഷം ഇവര് ഈ തൂക്കിയിട്ട ഇലകളിൽ നിന്ന് നല്ല ഇലകൾ തരംതിരിച്ചെടുത്തിട്ട് അതൊരു മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റും. എന്നിട്ട് അതൊരു ബോക്സിൽ വെച്ചിട്ട്, മെഷീനിൽ വെച്ചല്ല, എങ്ങനെയൊക്കെ കറക്റ്റ് മനസ്സിലായില്ല, മെഷീനിൽ വെച്ചിട്ടാണോ ഇനി കൈയും കൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഗ്രൂപ്പാക്കി എടുക്കും. ഗ്രൂപ്പാക്കി എടുത്തിട്ട് അവർ ഒരു ബോക്സിലാക്കിയിട്ട് ഇത് കൊണ്ടുപോയി സെല്ല് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലോക്കലായിട്ട് ഇത് സെല്ല് ചെയ്യാനും പറ്റില്ല, അത് ഗവൺമെൻറ് അംഗീകാരമുള്ള കമ്പനീസ് മാത്രമാണ് ഇത് എടുക്കുക. അതായത് ഗവൺമെൻറ് ആണ് ഇത് ഡയറക്റ്റ് എടുക്കാറ്, വേറെ ആർക്കും ഇത് എടുക്കാൻ പറ്റത്തില്ല. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് സോറി എക്സ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്താ ഇവിടെ ചുറ്റോടും ഇതാണ്, എന്നിട്ട് ചേച്ചിമാര് ഇലയൊക്കെ അടുക്കി പെറുക്കി വെക്കണേ. ഇത് നാളെ ഇവരെല്ലാവരും ഇരുന്നിട്ട് ഇത് നന്നായിട്ട് അടുക്കി വെച്ച് അങ്ങനെ ഇതിൻ്റെ സെറ്റാക്കി മാറ്റും കേട്ടോ, തൂക്കിയിടാനുള്ള. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഇൻഫർമേഷൻ നല്ല, എല്ലാവർക്കും നല്ലൊരു ദൃശ്യാനുഭവം കാഴ്ചവെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ ആരും അധികം പേരും കാണാത്ത പുകയില കൃഷി, പുകയില പാടം, അതെങ്ങനെയാണ് ഉണക്കുന്നത്, അതൊക്കെ ഇതിൻ്റെ ഷെഡ് കണ്ടില്ലേ, ബേക്കി കാണുന്ന ഷെഡും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വരാം. അപ്പോൾ തമാല എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.